എജ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബി എസിലെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചോദ്യങ്ങളിലേക്ക് അടക്കാം താരതമ്യേന ചെരുവ് കുറഞ്ഞ പ്രദേശത്തു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നത് എങ്ങനെ അറിയപ്പെടുന്നു താരതമ്യേന ചെരുവ് കുറഞ്ഞ പ്രദേശത്തോടു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നത് എങ്ങനെ അറിയപ്പെടുന്നു വലയങ്ങൾ മിയാൻഡറുകൾ വലയങ്ങൾ എന്നാണ് താരതമ്യേന ചെലവ് കുറഞ്ഞ പ്രദേശത്തോടു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നത് അറിയപ്പെടുന്നത് വലയങ്ങൾ അല്ലെങ്കിൽ മിയാൻഡറുകൾ വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് രൂപം കൊള്ളുന്ന ഒറ്റപ്പെട്ട തടാകങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് രൂപം കൊള്ളുന്ന ഒറ്റപ്പെട്ട തടാകങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു ഓക്സ്ബോ തടാകങ്ങൾ ഓക്സ്ബോ തടാകങ്ങൾ എന്നാണ് വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപ്പെട്ട് രൂപം കൊള്ളുന്ന ഒറ്റപ്പെട്ട തടാകങ്ങൾ അറിയപ്പെടുന്നത് മഴക്കാലത്ത് പ്രളയബാധിതമാകുന്ന നദിയുടെ ഇരുകരകളിലും എക്കൽ നിക്ഷേപങ്ങളാൽ രൂപമെടുക്കുന്ന സമതലങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു മഴക്കാലത്ത് പ്രളയബാധിതമാകുന്ന നദിയുടെ ഇരുകരകളിലും എക്കൽ നിക്ഷേപങ്ങളാൽ രൂപമെടുക്കുന്ന സമതലങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു പ്രളയ സമതലങ്ങൾ ഫ്ലഡ് പ്ലെയിൻസ് പ്രളയ സമതലങ്ങൾ എന്നാണ് മഴക്കാലത്ത് പ്രളയബാധിതമാകുന്ന നദിയുടെ ഇരുകരകളിലും എക്കൽ നിക്ഷേപങ്ങളാൽ രൂപമെടുക്കുന്ന സമതലങ്ങൾ അറിയപ്പെടുന്നത് പ്രളയ സമദ്രങ്ങൾ അല്ലെങ്കിൽ ഫ്ലഡ് പ്ലെയിൻസ് കാറ്റിനഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു കാറ്റിനഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു ശൈലവൃഷ്ടി ഓറോഗ്രാഫിക് റെയിൻഫോൾ ശൈലവൃഷ്ടി എന്നാണ് കാറ്റിനഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്ന മഴ അറിയപ്പെടുന്നത് മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിൽ സാധാരണയായി ഉച്ചകഴിഞ്ഞുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴയേത് മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിൽ സാധാരണയായി ഉച്ചകഴിഞ്ഞുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴ സംവഹന മഴ കൺവെഷണൽ റെയിൻ സംവഹന മഹാ മഴയാണ് മധ്യരേഖാ കാലാവസ്ഥകളിൽ സാധാരണയായി ഉച്ചകഴിഞ്ഞുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴ ഉഷ്ണമേഖലകളിൽ ഉഷ്ണകാലത്തുണ്ടാകുന്ന മഴയേത് ഉഷ്ണമേഖലകളിൽ ഉഷ്ണകാലത്തുണ്ടാകുന്ന മഴ സംവഹന മഴ സംവഹന മഴയാണ് ഉഷ്ണമേഖലകളിൽ ഉഷ്ണകാലത്തുണ്ടാകുന്ന മഴ കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടി മേഘ രൂപവത്കരണവുമായി സംഭവിക്കുന്ന മഴയേത് കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടി മേഘരൂപവത്കരണവുമായി സംഭവിക്കുന്ന മഴയേത് തീരദേശമഴ ബോർഡർ റെയിൻ തീരദേശ മഴയാണ് കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടി ഉണ്ടായി സംഭവിക്കുന്ന മഴ തീരദേശമഴ അല്ലെങ്കിൽ ബോർഡർ റെയിൻ സമുദ്രത്തിൽ താഴ്ന്നു കിടക്കുന്ന ഒരു ദ്വീപിൻ്റെ ശീർഷഭാഗത്തെ ചുറ്റിക്കാണപ്പെടുന്ന വൃത്താകാര പവിഴപ്പുറ്റുകളേവ സമുദ്രത്തിൽ താഴ്ന്നു കിടക്കുന്ന ഒരു ദ്വീപിൻ്റെ ശീർഷഭാഗത്തെ ചുറ്റിക്കാണപ്പെടുന്ന വൃത്താകാര പവിഴപ്പുറ്റുകൾ വാർത്തുളാകാര പവിഴദ്വീപ് അറ്റോൾ വാർത്തുളാകാര പവിഴദ്വീപാണ് സമുദ്രത്തിൽ താഴ്ന്നു നടക്കുന്ന ഒരു ദ്വീപിന്റെ ശീർഷഭാഗത്തെ ചുറ്റി കാണപ്പെടുന്ന വൃത്താകാര പവിഴപ്പുറ്റുകൾ ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമ വികിരണത്തെ ആകിരണം ചെയ്ത് ഭൂമിയുടെ അടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിർത്തുന്ന പ്രതിഭാസം ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമ വികിരണത്തെ ആകിരണം ചെയ്ത് ഭൂമിയുടെ അടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസം ഹരിതഗൃഹപ്രഭാവം ഗ്രീൻഹൌസ് ഇഫക്റ്റ് ഹരിതഗൃഹപ്രഭാവമാണ് ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികരണത്തെ ആകരണം ചെയ്ത് ഭൂമിയുടെ അടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസം ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളെ എങ്ങനെ വിളിക്കുന്നു ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളെ എങ്ങനെ വിളിക്കുന്നു ഹരിതഗൃഹ വാതകങ്ങൾ ഹരിതഗൃഹവാതകങ്ങളെന്നാണ് ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളെ വിളിക്കുന്നത് ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാവുന്ന അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങളേവ ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാവുന്ന അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയിൻ ഓസോൺ നീരാവി കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയിൻ ഓസോൺ നീരാവി എന്നീ ഘടകങ്ങളാണ് ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ ഹരിതഗൃഹവാദങ്ങളിലൂടെ ക്രമാതീതമായ വർദ്ധനം മൂലമുണ്ടാകുന്ന ദൂഷ്യമെന്ത് ഹരിതഗൃഹവാദങ്ങളിലുണ്ടാകുന്ന ക്രമാതീതമായ വർദ്ധനവ മൂലമുണ്ടാകുന്ന ദൂഷ്യം അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നു ഹരിതഗ്രഹവാദങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നു ഹരിതഗ്രഹവാദങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടി ഏത് നിയന്ത്രിക്കാനുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടി ക്യോട്ടോ പ്രോട്ടോക്കോൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്നാണ് ഹരിതഗ്രഹവാദങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയുടെ പേര് ജപ്പാനിൽ നടന്ന ഉച്ചകോടിയിൽ ക്യോട്ടോ പ്രോട്ടോകോളിന് രൂപം നൽകിയ വർഷം ജപ്പാനിൽ നടന്ന ഉച്ചകോടിയിൽ ക്യോട്ടോ പ്രോട്ടോകോളിന് രൂപം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ആയിരത്തി തൊള്ളായിരത്തി ജപ്പാനിൽ നടന്ന ഉച്ചകോടിയിൽ ക്യോട്ടോ പ്രോട്ടോകോളിന് രൂപം നൽകിയത് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിക്കുണ്ടാകുന്ന ശോഷണം ഏതു പേരിൽ അറിയപ്പെടുന്നു അന്തരീക്ഷത്തിലെ ഓസോൺ പാളിക്കുണ്ടാകുന്ന ശോഷണം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓസോൺ സുഷിരം ഓസോൺ സുഷിരം എന്നാണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിക്കുണ്ടാകുന്ന ശോഷണം അറിയപ്പെടുന്നത് ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പിടിയത് ഓസോൺ ശോഷണത്തിനുള്ള ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി മോണ്ട്രിയൽ പ്രോട്ടോകോൾ മോണ്ട്രിയൽ പ്രോട്ടോകോളാണ് ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി മോൺട്രിയൽ ഉടമ്പടിക്ക് രൂപം നൽകിയ വർഷം ഏത് മോണ്ട്രിയൽ ഉടമ്പടിക്ക് രൂപം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മോൺറേൽ ഉടമ്പടിക്ക് രൂപം നൽകിയത് ഓസോൺ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ഓസോൺ ദിനമായി ആചരിക്കുന്ന ദിവസം സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത് ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്യുന്ന ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്യുന്ന ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ ആണ് ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകരണം ചെയ്യുന്ന ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതി രീതിയേത് ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതി വിദൂര സംവേദനം റിമോട്ട് സെൻസിംഗ് വിദൂര സംവേദനമാണ് ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതി വിദൂര സംവേദനം അല്ലെങ്കിൽ റിമോട്ട് സെൻസിംഗ് ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളേവ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ് ഭൂമിയുടെ ഭ്രമണത്തിനൊ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളേവ ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ് ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരണശേഖരണം സാധ്യമാക്കുന്ന ഉപഗ്രഹങ്ങളേവ കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരണശേഖര വിവരശേഖരണം സാധ്യമാക്കുന്ന ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ് കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്ന ഉപഗ്രഹങ്ങൾ ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായകമായ കൃത്രിമ ഉപഗ്രഹങ്ങളേവ ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായകമായ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ് ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായകമായ കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് മുഖ്യമായും പ്രയോജനപ്പെടുത്തുന്ന ഉപഗ്രഹങ്ങളേവ വിദൂര സംവേദനത്തിന് മുഖ്യമായും പ്രയോജനപ്പെടുത്തുന്ന ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ് വിദൂര സംവേദനത്തിന് മുഖ്യമായും പ്രയോജനപ്പെടുത്തുന്ന ഉപഗ്രഹങ്ങൾ വാർത്താവിനിമയം ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കൽ എന്നിവയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന ഉപഗ്രഹങ്ങളേവ വാർത്താവിനിമയം ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കൽ എന്നിവയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ് വാർത്താവിനിമയം ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കൽ എന്നിവയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന ഉപഗ്രഹങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളേവ പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ ഐ ആർ എസ് ലാൻഡ് സാറ്റ് സാറ്റലൈറ്റ് എന്നിവ ഏതിനും ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഐ ആർ എസ് ലാൻഡ് സാറ്റ് സാറ്റലൈറ്റ് എന്നിവ ഏതിനം ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഐ ആർ എസ് ലാൻഡ് സാറ്റ് സാറ്റലൈറ്റ് എന്നിവ തുടക്കത്തിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ജി പി എസ് സംവിധാനം നിലയിൽ വന്ന രാജ്യമേത് തുടക്കത്തിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ജി പി എസ് സംവിധാനം നിലയിൽ വന്ന രാജ്യം അമേരിക്ക അമേരിക്കയിലാണ് തുടക്കത്തിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ജി പി എസ് സംവിധാനം നിലവിൽ വന്ന രാജ്യം ഭൂമുഖത്തെ ഏറ്റവും വലിയ സമുദ്രഭാഗം ഏത് ഭൂമുഖത്തെ ഏറ്റവും വലിയ സമുദ്രഭാഗം പസഫിക് സമുദ്രം പസഫിക് സമുദ്രമാണ് ഭൂമുഖത്തെ ഏറ്റവും വലിയ സമുദ്രഭാഗം പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം എത്ര പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം നൂറ്ററുപത്തഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ കിലോമീറ്റർ നൂറ്ററുപത്തഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം പസഫിക് സമുദ്രത്തിൻ്റെ ശരാശരി ആഴം എത്ര പസഫിക് സമുദ്രത്തിൻ്റെ ശരാശരി ആഴം നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്റർ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്ററാണ് പസഫിക് സമുദ്രത്തിൻ്റെ ശരാശരി ആഴം പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രഭാഗം ഏത് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രഭാഗം ചലഞ്ചർ ഗർത്തം ചലഞ്ചർ ഗർത്തമാണ് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രഭാഗം ഭൂമുഖത്തെ രണ്ടാമത്തെ വലിയ സമുദ്രമായ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തൃതി എത്ര ഭൂമുഖത്തെ രണ്ടാമത്തെ വലിയ സമുദ്രമായ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തൃതി എൺപത്തിരണ്ട് പോയിൻ്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ എൺപത്തിരണ്ട് പോയിൻ്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഭൂമുഖത്തെ രണ്ടാമത്തെ വലിയ സമുദ്രമായ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തൃതി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമേത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പ്യുർട്ടോറിക്കോ ഗർത്തം പ്യുർട്ടോറിക്കോ ഗർത്തമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം നീണ്ട ആകൃതിയുള്ള സമുദ്രം ഏത് നീണ്ട ആകൃതിയുള്ള സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ് നീണ്ട നീണ്ടാകൃതിയുള്ള സമുദ്രം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം സമുദ്രത്താൽ മൂന്ന് വശങ്ങൾ ചുറ്റപ്പെട്ട കരഭാഗങ്ങൾ അറിയപ്പെടുന്നത് സമുദ്രത്താൽ മൂന്ന് വശങ്ങൾ ചുറ്റപ്പെട്ട കരഭാഗങ്ങൾ അറിയപ്പെടുന്നത് ഉപദ്വീപ് ഉപദ്വീപ് എന്നാണ് സമുദ്രത്താൽ മൂന്ന് വശങ്ങൾ ചുറ്റപ്പെട്ട കരഭാഗങ്ങൾ അറിയപ്പെടുന്നത് ഭൂമുഖത്തെ സമുദ്രങ്ങളിൽ ഏറ്റവും വലുതേത് ഭൂമുഖത്തെ സമുദ്രങ്ങളിൽ ഏറ്റവും വലുത് പസഫിക് സമുദ്രം പസഫിക് സമുദ്രമാണ് ഭൂമുഖത്തെ സമുദ്രങ്ങളിൽ ഏറ്റവും വലുത് ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടൽ ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്നത് ഏത് ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രമാണ് ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്നത് ഭൂമുഖത്തെ ഏറ്റവും ചെറിയ സമുദ്രഭാഗം ഏത് ഭൂമുഖത്തെ ഏറ്റവും ചെറിയ സമുദ്രഭാഗം ആർട്ടിക് സമുദ്രം ആർട്ടിക് സമുദ്രമാണ് ഭൂമുഖത്തെ ഏറ്റവും ചെറിയ സമുദ്രഭാഗം ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടം ഏത് ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടം കെഡസ്ട്രൽ ഭൂപടങ്ങൾ കെഡസ്ട്രൽ ഭൂപടങ്ങളാണ് ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടം ഒരു ഭൂപടത്തിൻ്റെ മുഗൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ഭൂപടത്തിൻ്റെ മുഗൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത് വടക്ക് ഒരു ഭൂപടത്തിൻ്റെ മുഗൾ ഭാഗം വടക്ക് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡോൺ ഡെറാഡോണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യയാണ് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തെർമോസ്ഫിയർ അയണോസ്ഫിയർ തെർമോസ്ഫിയർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷപാളി ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷപാളി ട്രോപോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷപാളി ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ രാത്രികാലത്ത് ദൃശ്യമാകുന്ന വർണ്ണകാഴ്ചയാണ് ധ്രുവദീപ്തി ഈ പ്രതിഭാസം അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് കാണപ്പെടുന്നത് ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ രാത്രികാലത്ത് ദൃശ്യമാകുന്ന വർണ്ണക്കാഴ്ചയാണ് ധ്രുവദീപ്തി ഈ പ്രതിഭാസം അന്തരീക്ഷത്തിലെ ഏത് പള്ളിയിലാണ് കാണപ്പെടുന്നത് തെർമോസ്ഫിയർ ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ രാത്രികാലത്ത് ദൃശ്യമാകുന്ന വർണ്ണക്കാഴ്ചയായ ധ്രുവദീപ്തി അന്തരീക്ഷത്തിലെ തെർമോസ്ഫിയറിലാണ് കാണപ്പെടുന്നത് മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാകുന്നത് മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയർ മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ അന്തരീക്ഷത്തിലെ ട്രോപ്പോസ്ഫിയറിലാണ് ഉണ്ടാകുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള നെല്ല് നെല്ലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ബ്രിട്ടീഷ്കാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ച് കലാപം അഞ്ച് കലാപമാണ് ബ്രിട്ടീഷ്കാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം കേരളത്തിൽ ബ്രിട്ടീഷ്കാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം കേരളത്തിൽ ബ്രിട്ടീഷ്കാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം അരയസമാജം സ്ഥാ സ്ഥാപിച്ചത് അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പണ്ഡിറ്റ് കറുപ്പനാണ് സമാജം സ്ഥാപിച്ചത് കുണ്ടറ വിളംബരം നടന്നത് കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റൊമ്പത് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റൊമ്പത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറവിളംബരം നടന്നത് തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ ചൊവ്വയാണ് തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് മുട്ടത്തോടുമായി ആസിഡ് പ്രവർത്തിച്ചാൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും ഇതിന് കാരണമാകുന്ന ഏത് പദാർത്ഥമാണ് മുട്ടത്തോടിലുള്ളത് മുട്ടത്തോടുമായി ആസിഡ് പ്രവർത്തിച്ചാൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും ഇതിന് കാരണമാകുന്ന ഏത് പദാർത്ഥമാണ് മുട്ടത്തോടിലുള്ളത് കാൽസ്യം കാർബണേറ്റ് മുട്ടത്തോടുമായി ആസിഡ് പ്രവർത്തിച്ചാൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും ഇതിന് കാരണമാകുന്ന കാൽസ്യം കാർബണേറ്റ് എന്ന പദാർത്ഥമാണ് മുട്ടത്തോടിലുള്ളത് ദേശീയ യുവജനദിനം ദേശീയ യുവജനദിനം ജനുവരി പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ടിനാണ് ദേശീയ യുവജന ദിനം കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ളത് ആവിയന്ത്രം കണ്ടുപിടിച്ചതാര് ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ജെയിംസ് വാട്ടാണ് ആവിയന്ത്രം കണ്ടുപിടിച്ചത് മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് രോഗത്തെയാണ് വിവാഹമോചനത്തിന് കാരണമായി കാണിക്കാമായിരുന്ന രോഗങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഏത് രോഗത്തെയാണ് വിവാഹമോചനത്തിന് കാരണമായി കാണിക്കാമായിരുന്ന രോഗങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് കുഷ്ഠം കുഷ്ഠരോഗത്തെയാണ് വിവാഹമോചനത്തിന് കാരണമായി കാണിക്കാമായിരുന്ന രോഗങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ലോക ജലദിനം ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോക ജലദിനം ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ഭഗത് സിംഗ് ഭഗത് സിംഗ് ആണ് ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് രാജ്യസഭയുടെ അധ്യക്ഷൻ രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി നെയ്യാർ നെയ്യാറാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി കാവേരിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ലക്ഷദ്വീപ് സമൂഹത്തിൽ ആകെ എത്ര ദ്വീപുകൾ ലക്ഷദ്വീപ് സമൂഹത്തിൽ ആകെ എത്ര ദ്വീപുകളാണുള്ളത് മുപ്പത്താറ് ലക്ഷദ്വീപ് സമൂഹത്തിൽ ആകെ മുപ്പത്താറ് ദ്വീപുകളാണ് ഉള്ളത് പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ സാക്റിനാണ് ആദ്യത്തെ കൃത്രിമ പഞ്ചസാര പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവ് സർ ഐസക് ന്യൂട്ടൻ സർ ഐസക് ന്യൂട്ടനാണ് പ്രിൻസിപ്പിയ മാതമാറ്റിക് എന്ന ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സാലിം അലി ഡോക്ടർ സാലിം അലിയാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തിമല അമ്പുകുത്തിമലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രധാന ഖരീഫ് വിള ഇന്ത്യയിലെ പ്രധാന ഖരീഫ് വിള നെല്ല് നെല്ലാണ് ഇന്ത്യയിലെ പ്രധാന ഖരീഫ് വിള കേരളത്തിൽ കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കേരളത്തിൽ കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ് ബാരീസ് എന്നറിയപ്പെടുന്ന നദി ബാരീസ് എന്നറിയപ്പെടുന്ന നദി പമ്പ പമ്പയാണ് ബാരീസ് എന്നറിയപ്പെടുന്ന നദി ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ് ഇന്ത്യയുടെ മാഗ്നക്കാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യയുടെ മാഗ്നക്കാറ്റ എന്ന് വിളിക്കുന്നത് ഭരണഘടനയിലെ മൗലികാവകാശങ്ങളടങ്ങിയ ഭാഗത്തെയാണ് റാണിഗഞ്ച് കൽക്കരി പാഠം ഏത് സംസ്ഥാനത്താണ് റാണിഗഞ്ച് കൽക്കരി പാഠം ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡിൻ്റെ പേരാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് തേക്കടി വന്യജീവി സംഗീതത്തിൻ്റെ പഴയ പേര് തേക്കടി വന്യജീവി സംഗീതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാമ്പെട്ടി നെല്ലിക്കാമ്പെട്ടി എന്നായിരുന്നു തേക്കടി വന്യജീവി സംഗീതത്തിൻ്റെ പഴയ പേര് ശ്രീനാരായണഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക ശ്രീനാരായണഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക ഏത് മണ്ണിൻ്റെ രണ്ട് വകഭേദങ്ങളാണ് ഖാദർ ഭംഗർ എന്നിവ ഏത് മണ്ണിൻ്റെ രണ്ട് വകഭേദങ്ങളാണ് ഖാദർ ഭംഗർ എന്നിവ എക്കൽ മണ്ണ് എക്കൽ മണ്ണിൻ്റെ രണ്ട് വകഭേദങ്ങളാണ് ഖാദർ ഭംഗർ എന്നിവ കുറിച്ച് കലാപത്തിൻ്റെ നേതാവ് കുറിച്ച കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി രാമനമ്പിയാണ് കുറിച്ച കലാപത്തിൻ്റെ നേതാവ് മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചതാര് മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് മുതുകുളം പ്രസംഗം നടത്തിയതാര് മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് മുതുകുളം പ്രസംഗം നടത്തിയത് തോൽവിറക് സമരം നടന്ന ജില്ല തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ് കാസർഗോഡിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിനാണ് ഇന്ത്യൻ പഞ്ചവത്സര പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ബ്രിട്ടീഷ് രേഖകളിൽ കോട്ടയോട്ട രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി ബ്രിട്ടീഷ് രേഖകളിൽ കോട്ടയോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജ പഴശ്ശിരാജയാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് രേഖകളിൽ കോട്ടയോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി സിന്നബാർ എന്തിൻ്റെ അയരാണ് സിന്നബാർ എന്തിൻ്റെ അയരാണ് മെർക്കുറി മെർക്കുറിയുടെ അയരാണ് സിന്നബാർ എൻ ഡബ്ല്യു വൺ ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ് എൻ ഡബ്ല്യു വൺ ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ് ഗംഗ ഗംഗാ നദിയിലാണ് എൻഡബ്ല്യു വൺ ദേശീയ ജലപാത സ്ഥിതി ചെയ്യുന്നത് സൗരവിധത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത് സൗരോഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി ഭൂമിയാണ് സൗരവിധത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണുന്ന നിറം ഏത് മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണുന്ന നിറം ചുവപ്പ് ചുവപ്പാണ് മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണുന്ന നിറം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം ആണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണം വികിരണമാണ് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി കുറുവാ ദ്വീപ് ഏത് നദിയിലാണ് കുറുവ ദ്വീപ് ഏത് നദിയിലാണ് കബനി കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ ഓർണിത്തോളജി ഓർണിത്തോളജി എന്നതാണ് പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ അസുറൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയരാണ് അസുറൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയരാണ് ചെമ്പ് ചെമ്പിൻ്റെ അയരാണ് അസുറൈറ്റ് ശിവഗിരിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി ശിവഗിരിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി പെരിയാർ പെരിയാർ നദിയാണ് ശിവഗിരിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി ഇത്രയുമാണ് ചോദ്യങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ